ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷോറൂമിൽ പോവുക, അതിനുശേഷം ഇവിടെ വരിക. ആദ്യം ഇവിടെ വരണ്ട, ഷോറൂമിൽ പോയി പ്രൈസ് എടുത്ത് വില അന്വേഷിക്കുക, എന്നിട്ട് ഇവിടെ വരിക. ഒരു 100 ദിവസം ഒരു 1000 രൂപ പണിയെടുത്ത് രാത്രി സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അവനാണ് ലോകത്തിലേറ്റവും സമ്പന്നനെ. 100 കോടി ഉണ്ടായിട്ട് രാത്രി കടന്നുറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, അതോ എന്ത് സമ്പന്നന? 33,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ ഹാർട്ട് ടോപ്പ് 4x4 കിട്ടും. നമസ്കാരം. ഒരു കാർ വാങ്ങിക്കാന്നത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് വാഹനം എടുത്താലും അത് വാങ്ങുന്ന ആൾക്ക് അതൊരു പുതിയ കാറാണ്. യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്നത് അതിന് പിന്നീട് വരുന്ന പണികളെ ഓർത്തിട്ടാണ് നമ്മൾ കൂടുതൽ പേടിക്കുന്നത്. അപ്പോൾ ഒരു 5 വർഷത്തോ കൂടിയാലും സാറിയില്ല, കുറച്ച് നല്ല വാഹനം വാങ്ങാനുള്ള മൈൻഡിൽ പലരും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 5 വർഷത്തോ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും വിലപ്പാടാണ്. ഷമീസ് കാസനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷമീർ ഖാൻ, സ്വാഗതം ചെയ്യാം. യെസ്, നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? സുഖം. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു 4-5 വീഡിയോസ് ചെയ്തില്ല, ഏകദേശം എവിടെയും വില കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായും എടുത്തു പറഞ്ഞത് ആദ്യം തന്നെ. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ. കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിലായിട്ടാണ് തിരുവണ്ണൂർ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട്. അതാണ് കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നമ്മുടെ? നമ്മളിന്ന് ഒരു 13 വണ്ടികൾ കാണിക്കാൻ വിചാരിക്കുന്നത്. കൂടുതൽ ലെങ്ത് ആവുന്നതുകൊണ്ട് അധികം കാണിക്കണ്ട, 13 എണ്ണം കാണിക്കാം. 12 ബഡ്ജറ്റിലാണോ? എങ്ങനെയാ ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്? ഒരു അബോവ് മിഡിൽ ക്ലാസ് കാറുകൾ എന്ന് വെച്ചാൽ 10 ലാക്സ് ടു ഒരു 20 ലാക്സ് മിഡിലാണ്. അതിനുള്ള വണ്ടികൾ ഇവിടെ പ്രീമിയമാണ്, മെയിനായിട്ട് പ്രീമിയം സെമി പ്രീമിയമാണ് ഈ ഒരു ഷോറൂമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഡീലർ പ്രൈസിൽ കൊടുത്ത വണ്ടിയാണ് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും ചെറിയ ബഡ്ജറ്റുള്ള വണ്ടി വാഹനങ്ങൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അല്ലാണ്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് കാണാൻ പോവാണ്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് സമീർക്കിൻ്റെ കുറേ കഥകൾ കേൾക്കാം നമുക്ക് വണ്ടികളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സമീർക്ക വെറൈറ്റി തെറ്റിച്ചില്ല. അതായത് നമ്മൾ യൂസ്ഡ് കാർസിൽ ഇതുവരെ കാണാത്ത പല മോഡലും നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നും നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാര ഇത് ടെമ്പററി രജിസ്ട്രേഷൻ ആണ് കാണുന്നത്. ഇല്ല, വണ്ടി ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ. വണ്ടി ഇറങ്ങിയിട്ട് 1 മാസം ആയതുള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഇത് വാങ്ങിക്കുന്നവർക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് അവർക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം. യൂസ്ഡ് കാറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് നമ്മളെടുത്ത് മേടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം, കാരണം അത് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ ഇപ്പൊ ടെമ്പറിൽ നിന്ന് അവരുടെ ആർടിഒ എങ്ങോട്ടേക്ക് മാറും? അത് പറ്റില്ല, കെഎൽ ലെവലിൽ ചെയ്യാൻ പറ്റും. കെഎൽ ലെവലിൽ ഫാൻസി നമ്പറോ ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലല്ല, അത് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കെഎൽ ലെവലിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. കെഎൽ ലെവൽ രജിസ്ട്രേഷൻ ചെയ്യാം. അതെ. ഓക്കെ. അപ്പോൾ 1 മാസം പഴക്കമുള്ള വാറന്റി എല്ലാം 3 വർഷം കൊടുക്കുന്ന മാതിരി? 3 വർഷം പുതിയ വണ്ടി തന്നെ, 1 മാസം പഴക്കവും. 2024 രജിസ്റ്റർ ചെയ്തതേയുള്ളൂ, ടെമ്പററി ചെയ്തു. ഫസ്റ്റ് ഓണർ ആയിട്ട് ഉണ്ടാവുക, അടുത്ത സെക്കൻഡ് ഓണർ ആയിട്ട് വണ്ടി കിട്ടുള്ളൂ, കാരണം അങ്ങനെ വരുള്ളൂ. ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം. നമ്മള് അതെ, ഇത് പുതിയ വണ്ടി 2,62,065 രൂപ വില വരുന്നത്. പിന്നെ അതിന് മുകളിൽ ഒരു 65,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇപ്പൊ ഒരാൾ ഇറക്കുകയാണെങ്കിൽ അവർക്ക് 23-40 ആ റേഞ്ചിൽ വില വരും. അപ്പം പിന്നെ നമ്പർ ഇഷ്ടമുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പുതിയ വണ്ടി ഇറക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഒരു മൈനസ് പോയിന്റ് ആയിട്ട് ആളുകൾ പറയാറുണ്ട്. ഈ ഈ ഒരു കേസിൽ അത് പ്രശ്നമല്ല, അവർക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. നമ്മളെ വില വരുന്നത് 21,50,000 രൂപ. 21.5 ലക്ഷത്തിന്, അതായത് ഇപ്പൊ മൊത്തം ഇതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം അടക്കം 23-40 അറൗണ്ട് വരെ വരും. 21 ലക്ഷം. അത് വന്നിട്ട് ഇതാണ്, ഇത് ഗ്രാൻഡ് വിറ്റാര സീറ്റ പ്ലസ് ഓട്ടോമാറ്റിക് ഫുള്ളി ഹൈബ്രിഡ്. ഫുള്ളി ഹൈബ്രിഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ വണ്ടി? അതേ അതേ മൈലേജ് വരും. 24 ആ റേഞ്ചിൽ മൈലേജ് വരും. ഹൈ റൈഡർ ആണ് അതന്നെ, അതാണ് പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഈ പ്രാവശ്യം നല്ലതാണ്. മാക്സിമം ഓർഡർ കിട്ടുമല്ലോ? 90%. അടുത്തൊരു കോമ്പാക്ട് എസ് യു വി വന്നു. KL1 രജിസ്ട്രേഷനുള്ള കിയയുടെ സോണറ്റ് ആണ്. അതെ. എങ്ങനെയാ? 2022 മോഡല്. ഓക്കെ. കിയ സോണറ്റിന്റെ ജി ടി ലൈൻ. ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ. മാനുവൽ ഡീസൽ. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് വെന്റിലേഷൻ സീറ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നല്ല ഒരു 20 അടുത്ത് മൈലേജ് അറൗണ്ട് 20 കിട്ടും. അറൗണ്ട് 20 കിട്ടും. അതേപോലെ തന്നെ വലിയൊരു മെയിൻ്റനൻസ് വരുന്നില്ല.
അങ്ങനത്തെ ഒരു വാഹനം അല്ലേ കോമ്പാക്ട് എസ്യുവി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല വാഹനമാണ്. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയാ ലക്ഷറി ഫീൽ, ലക്ഷറി ഫീൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഓക്കെ, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ. ഓട്ടം കുറവാണ്, അതെ, ഒന്നര വർഷം ആയില്ല. അപ്പോൾ പ്രൈസിങ്, പ്രൈസിങ് സ്പെഷ്യൽ റേറ്റ് നിങ്ങൾക്ക് വന്നിട്ട് 1,290,000 രൂപ. 17,000 മുകളിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. നല്ല ട്രാക്ക് ഉള്ളവർക്ക് അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മള് ലോണിന്റെ ഇടക്കിടക്ക് പറയുന്ന എല്ലാ ഷോറൂമുകളിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പലരും പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഷോറൂമുകാരോട് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബാങ്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ. അതെ അതെ, കാരണം ടൈം വെറുതെ വേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞാണോ എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു കട്ട ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ KL 29 രജിസ്ട്രേഷൻ വാഹനമാണ്. ടോപ്പൻ ആണോ? ഏറ്റവും ടോപ്പൻ മോഡൽ, സ്പെഷ്യൽ എഡിഷൻ, ഡാർക്ക് എഡിഷൻ. ഡാർക്ക് എഡിഷൻ, അതെ. സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് ഡാർക്ക് എഡിഷൻ. ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഫുള്ള് ഡാർക്ക് ആയിരിക്കും, ബ്ലാക്ക് ആയിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ്, അതെ, സ്പെഷ്യൽ എഡിഷൻ. പിന്നെ നമ്മുടെ ജീപ്പ് കോമ്പസ് ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന വാഹനമാണ്. കാരണം വെച്ചാൽ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അതെ, തീർച്ചയായും. സേഫ്റ്റി മാത്രമല്ല, സ്റ്റെബിലിറ്റി എല്ലാം. അതെ, 2 ലിറ്റർ എഞ്ചിനാണ്. ഡീസൽ ഓട്ടോമാറ്റിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 13 ഒക്കെ കിട്ടും. എന്തായാലും കിട്ടും, 13 വരെ എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു വണ്ടിയാണ്, പെർഫോമൻസ് കാറുമാണ്. ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? നമ്മളെ പ്രൈസ് ആസ്കിങ് വന്നിട്ട് 20,50,000 ആണ്. നമ്മളെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്പെഷ്യൽ റേറ്റ്, ഫൈനൽ റേറ്റ് 1,990,000 രൂപ. എല്ലാ വീഡിയോസിലും ശ്രമിക്കരുത് നമ്മളോട് പറയുന്നതാണ് സ്പെഷ്യൽ റേറ്റ്. ഇവിടെ നിന്ന് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഒരു റേറ്റ് കേട്ടിട്ട് പലരും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഷോറൂമിൽ പോയി നേരിട്ട് ചോദിച്ചാൽ വീഡിയോ കാണാത്ത ആളാണെങ്കിൽ ആ വിലക്കാണോ കൊടുക്കാന്നുള്ളത്, അതല്ല നെഗോസിയേഷൻ ചെയ്ത് ലാസ്റ്റ്. നമ്മൾ, ഞാൻ ആദ്യം പറയാറില്ല, നമ്മൾ വന്നിരിക്കുന്നത് ബന്ധങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ബന്ധം വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ബിസിനസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മറക്കില്ല. അപ്പോൾ അതിന് നിങ്ങളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പറയാറുണ്ട്. അത് പറയുന്ന അതേപോലെ തന്നെ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത വണ്ടികളിൽ പകുതിയിലധികം വണ്ടികളും സെയിം റേറ്റിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ മാർക്കറ്റ് ബാക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ സ്റ്റെബിലിറ്റി ആയിട്ട് പോയിക്കൊണ്ട്, ഹോൾ കൂടി തന്നെ പോയിക്കൊണ്ട്, തയോട്ട് പോയിട്ടില്ല, കുടി കൂടി തന്നെ പോയത്. ഫുൾ എമൗണ്ട് ഏകദേശം ലോണ് കയറേണ്ടതാണ്. ഫുൾ എമൗണ്ട് കയറുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുതിയ വണ്ടിക്ക് അറൗണ്ട് ഒരു 28 മുകളിൽ വരും. അപ്പോൾ 90% 85% കിട്ടുന്നവർക്ക് തന്നെ ഈ എമൗണ്ട് തന്നെ ലോണ് കിട്ടും മാക്സിമം. നല്ല ട്രാക്ക് ഉണ്ടായാലും ഇന്ത്യക്കാരുടെ മനസ്സിൽ എസ് യു വി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്ന ഒരു എന്താ പറയുക, അസാറായിട്ട് പറയുന്നത് ലുക്ക് വൈസും എല്ലാം കൊണ്ടും, പ്രത്യേകിച്ച് സസ്പെൻഷൻ, ബ്രേക്ക് എടുപ്പ് ഒരു പ്രത്യേക രസമാണ്. സ്കോർപ്പിയോ, പഴയ സ്കോർപ്പിയോ, പവറും നമ്മുടെ പഴയ സ്കോർപ്പിയോ, അത് നിർത്തിയ പോലും വല്ലാത്ത സങ്കടമായിരുന്നു. സ്കോർപ്പിയോ നിർത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പുതിയ മോഡലിലേക്ക് മഹീന്ദ്ര മാറ്റി പുതിയ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ച് അവർ വീണ്ടും ഇറക്കി. വണ്ടി ഫുള്ള് അടിമുടി മാറി, പേര് സ്കോർപ്പിയോ എന്ന് മാത്രമേ ഉള്ളൂ, ഓടിക്കുമ്പോഴുള്ള ഫീലിംഗ് വരെ മാറി. മഹീന്ദ്രന്റെ മാറ്റം ഒരു ഭയങ്കര മാറ്റമാണ്. ഇത് KL 11 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. അപ്പൊ ഞാനിപ്പോ ഇതിപ്പോ ഷോറൂമിലേക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഇപ്പൊ ഇവര് കേറിയിട്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ അത് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ടേ, പോളിഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു അവര്. അപ്പൊ നിങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിച്ചതാ. ഏകദേശം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 2022 മോഡല് സ്കോർപ്പിയോടെ ഡീസൽ, ടോപ്പിന്റെ വേരിയന്റ് മാനുവൽ,
ഇപ്പോൾ സ്കോർപ്പിയോ എന്നിൽ Z8 എന്ന് പറയും. Z8 തന്നെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. Z8 ഏറ്റവും ടോപ്പിന് വരുന്നത് ലക്ഷുറി ലൈൻ എന്ന് പറയുന്ന കാര്യമാണ്. ലക്ഷുറി ലൈൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ വരും, DRL ലൈറ്റ് വരും, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കൽ ആയിരിക്കും, പിന്നെ ഫ്രണ്ട് റിയർ വ്യൂ ക്യാമറ വരുന്നു, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് അറൌണ്ട് 27 ലക്ഷം രൂപയോളം വില വരുന്നു. ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ 27 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വരുന്നു പറഞ്ഞു. നമ്മൾ ഇതിൽ പറയാനുള്ള ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിയിരിക്കുന്നത് വെറും 7000 കിലോമീറ്റർ 7000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആ വെറും ഒരു വർഷവും 3 മാസവും ഒരു വർഷവും 3 മാസവും അതെ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL11 രജിസ്ട്രേഷൻ ആണ്. പിന്നെ ഈ വണ്ടിക്ക് 27 ലക്ഷം വരുന്നു. ഇതിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേറ്റാണ് അട്രാക്ഷൻ. നമ്മൾ വന്നിട്ട് 7 ലക്ഷം രൂപ കുറച്ച് 1990000 രൂപ കൊടുക്കുന്നു. പുതിയ വണ്ടി മഹീന്ദ്ര ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ സ്കോർപ്പിയോ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7-സീറ്റർ മഹീന്ദ്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷോറൂമിൽ പോവുക, അതിനുശേഷം ഇവിടെ വരിക. ആദ്യം ഇവിടെ വരണ്ട, ഷോറൂമിൽ പോയി പ്രൈസ് എടുത്ത് വില അന്വേഷിക്കുക, എന്നിട്ട് ഇവിടെ വരിക. ക്ലീൻ പീസ് വണ്ടി 7000 കിലോമീറ്റർ ഓടിയ ക്ലീൻ വണ്ടി നിങ്ങൾക്ക് ഇത്രയും പൈസ കുറച്ചിട്ട് ഏകദേശം ഇതുകൊണ്ട് ഇത്ര തന്നെ ഫുൾ എമൗണ്ട് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ആ പിന്നെ ഒരു കാര്യം, സാധാരണ എല്ലാവരും ഫുൾ എമൗണ്ട് ലോൺ കിട്ടുന്ന വണ്ടിക്ക് ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് റിപ്പയർ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ കിലോമീറ്റർ 1-1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അങ്ങനത്തെ കേസുകളിലാണ് ഫുൾ ലോൺ എമൗണ്ട് അധികം കിട്ടാറുള്ളത്. ഈ ഒരു നമ്മളെ പ്രൈസിങ് അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഈ ആളുകൾക്ക്, ഇത് വാങ്ങിക്കുന്ന ആൾക്ക് 99% 100% ലോൺ കിട്ടും. വെറും 7000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാഹനം കൊണ്ടുപോകാം. അടുത്ത ഹ്യുണ്ടായുടെ അൽകാസർ ആണ്. ഇത് 6 സീറ്റർ വരുന്നുണ്ട്, 7 സീറ്റർ വരുന്നുണ്ട്. ഇത് 7 സീറ്റർ ആണ്, പെട്രോൾ ആണ്. പെട്രോൾ 7 സീറ്റർ. KL85 രജിസ്ട്രേഷൻ ഫറോക്ക്. ഫറോക്ക് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. കോഴിക്കോട് ജില്ല തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് മാറി, കുറച്ച് മാറി പന്തീരങ്കാവ് തൊട്ടടുത്തായിട്ടുള്ള. ആദ്യം KL11 ആയിരുന്നു, ഇപ്പൊ 85 വരുള്ളൂ. പുതിയ ആർടിഓ വന്നു, ഫറോക്ക് വന്നതോടെ ഇപ്പൊ 85 അല്ലായിരുന്നു. ഇവിടെ ഇവിടെ തിരുവനന്തപുരം KL11 വരും. അപ്പൊ എങ്ങനെയാ ഡീറ്റെയിൽ? 2021 മോഡല് അൽകാസർ പ്ലാറ്റിനം പെട്രോൾ. പ്ലാറ്റിനം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ആ പെട്രോൾ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ വരുന്നതിൻ്റെ തൊട്ടുതാഴെ. അതെ, ഓൾമോസ്റ്റ് പാനറോമിക് സൺറൂഫ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് വരും. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അതെ, പെട്രോളാണ്, മാനുവലാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 30,000 കിലോമീറ്റർ ആണ്. അൽകാസർ പെട്രോൾ മൈലേജ് പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുള്ളൂ, 10 മുതൽ 12 വരെ പ്രതീക്ഷിക്കാം. നമ്മളെ പ്രൈസ് വന്നിട്ട് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് 16,50,000 രൂപ. 16,50,000 2021 7 സീറ്റർ അൽകാസർ പെട്രോൾ പ്ലാറ്റിനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ലോൺ മാക്സിമം കാര്യമായിട്ട് അറൗണ്ട് 90% വരും. അപ്പൊ നല്ലൊരു ഫീച്ചറിസ്റ്റിക് ആയ ഒരു 7 സീറ്റർ വാഹനം അല്ലേ? നമ്മുടെ കിയ കാരൻസ് ഒക്കെ പറഞ്ഞ പോലെ അത്രയും ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള വാഹനമാണ്. അടുത്ത വണ്ടി വീണ്ടും അൽകാസർ തന്നെയാണ്. ഇതും KL85 ഫറൂഖ് രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം. ബ്ലാക്ക് കളറാണ് പക്ഷേ. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്, രണ്ടും KL85 ജോഡികൾ. ഒന്ന് പെട്രോൾ ആണ്, ഇത് ഡീസൽ ആണ്. ഡീസൽ ആണ്, ഓപ്ഷൻ സെയിം ആണ്. രണ്ടും പ്ലാറ്റിൻ ആണ്, പക്ഷെ അത് മാനുവൽ ആണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. ഏതാ മോഡൽ? 2022 മോഡൽ. അത് 21 ആയിരുന്നു, ഇത് 22. ഒരു ഒന്നും കൂടി മുന്നോട്ട് ചാടിയിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പിന്നെ ഡീസൽ 6 സീറ്റർ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചത് 7 സീറ്റർ ആയിരുന്നു, ഇത് 6 സീറ്റർ ആണ് വരുന്നത്. ഫുൾ ക്യാപ്ഡ് സീറ്റ് ആയിരിക്കും. അതെ അതെ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ അല്ലേ ഇതിലും വരിക? അല്ല, ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത് പ്ലാറ്റിൻ ആണ്. ഇതിന്റെ മുകളിൽ വരുന്നത് സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ വരുന്നത്. അല്ല അതല്ല, ഗിയർ ബോക്സ് വരുന്ന ടോർക്ക് കൺവെർട്ടർ അല്ലേ വരിക? അതെ 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 അതെ. ഓക്കെ.
പാൻഡ്രോമിക് സൺറൂഫും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതെ, ഡീസലിന് മൈലേജ് കിട്ടുന്ന പെട്രോളിന് മൈലേജിന്റെ പ്രശ്നമാണല്ലോ പറയാറുള്ളത്. മൈലേജിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അൽകാസറിന് എന്നെ പറഞ്ഞാൽ 16 മോള് കിട്ടും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ വന്നിട്ട് 1990,000 രൂപ. ഇത് വന്നിട്ട് ബാറ്റ പ്രൈസ് മാതിരിയതല്ലോ. നമ്മൾ പ്രൈസ് ഏറ്റവും നെറ്റാക്കി ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ട് പറയുന്നത് നമുക്ക് മാർജിൻ മാക്സിമം നേരമാക്കിയിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കുക. നാളെ ഒരു എല്ലാവർക്കും ഒരു താല്പര്യത്തിൽ വരണം അതിനാണ്. മുട്ടിച്ച് പറയുന്നത് 90,000 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് പ്ലാറ്റിനം. വീണ്ടും മഹീന്ദ്ര തന്നെ വന്നു. മഹീന്ദ്രയുടെ ഥാർ KL 11 രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്മള് ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ആറ് ഥാറുകൾ ചാകര വെച്ചിരുന്നു. ആ ചാകര കാരണം നമുക്ക് ഒരുപാട് എൻക്വയറി ഥാറിന് വന്നു. നമ്മള് അതിൽ ഓൾമോസ്റ്റ് 6 വണ്ടികളായിരുന്നു അതിൽ കാണിച്ചിരുന്നത്. അതിൽ 5 നമ്മൾ വിറ്റു. പിന്നെ നമ്മൾ 2-3 വന്നു. ഈ അതിനുശേഷം നമ്മൾ 8 ഥാർ വിറ്റു. ഇപ്പോഴും ഥാറിന് നല്ല എൻക്വയറി നമുക്ക് വരുന്നുണ്ട്. ആ വീഡിയോ ഥാർ എപ്പോഴും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. 2021 മോഡല് ഡീസൽ 4x4 ഹാർഡ് ടോപ്പ് ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വരുന്ന ഹാർഡ് ടോപ്പ് വണ്ടി. അതെ, കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്, KL 11 രജിസ്ട്രേഷൻ ആണ്. പിന്നെ വേറെ താറുകളിലുള്ള ഒരു മൈനസ് എപ്പോഴും പറയാം, താറ് ഡീസൽ പമ്പ് പെട്രോൾ പമ്പ് കയറി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കഴിഞ്ഞാൽ താക്കോൽ ഊരി കൊടുക്കണം. അപ്പോൾ നമ്മൾ AC ഓഫാക്കി ചൂടെടുത്തിരിക്കണം. സാധാരണ ഈ കീ ഡീസൽ ടാങ്ക് ഓപ്പണർ ഇല്ല. അതെ, അത് ആ ഒരു കേസ് ഇതിനില്ല. ഇതിന് അഡീഷണൽ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്, ഓപ്പണർ ഉണ്ട്. അത് നല്ല സൗകര്യം. അത് പക്ഷേ അത് നമുക്ക് സി നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ടെൻഷനാണ്. ഫാമിലിയൊക്കെ വണ്ടിയിലുണ്ടാവും. ആ സമയത്ത് ഓഫാകുന്ന സമയത്ത് ചിലപ്പോൾ പമ്പിൽ തിരക്കായിരിക്കും. ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ചൂടാവും. അപ്പൊ ഒരു അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇതിന്റെ പിന്നെ ബാക്കി പറയാനുള്ള പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് വന്നിട്ട് 16,25,000 രൂപ. 2021 സിംഗിൾ ഓണർ, 4 പുതിയ ടയർ പെട്ടിട്ടുണ്ട്. അതും ഇടണ്ട, എല്ലാം 4-wheel ഡ്രൈവ് ഹാർഡ് ടോപ്പ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസൽ. എന്തായാലും വരും 14-15 വരെ കയറും. നമ്മൾ കഴിഞ്ഞ 2021 ഒരു ഓട്ടോമാറ്റിക് വണ്ടി കയറി 14-60 അങ്ങനെ കയറിയിട്ടുണ്ട് പാർട്ടി. അടുത്തതും ഥാർ തന്നെയാണ്. ഇത് നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ KL 11 രജിസ്ട്രേഷൻ. 2021 മോഡല്, 33,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ, ഹാർഡ് ടോപ്പ്, 4x4 മാനുവൽ പെട്രോൾ ആണ്. നമ്മൾ കാണിച്ച ആദ്യം കാണിച്ച ഡീസൽ, ഇത് പെട്രോൾ ആണ്. പെട്രോൾ താറാകുമ്പോൾ മൈലേജ് ഷോർട്ട് ആയിരിക്കും. ഓട്ടോമാറ്റിക്കിനാണ് നല്ല ഷോർട്ട് വരും. 7 ആയി പോകുന്നത്. അതിനോട് 10 തലം കിട്ടും. അപ്പോൾ ഒരു പെട്രോൾ താറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പല തരത്തിലുള്ള താറുകൾ ഇവിടെ ലഭ്യമാണ്. സ്റ്റോക്ക് വരാനുണ്ടോ താറിന്റെ? വരെയുണ്ട്. ഓക്കെ, അപ്പോൾ താറിന് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്കുകളും വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മൾക്ക് വന്നിട്ട് 13,25,000 രൂപ കൊടുക്കാം. 13.5 ലക്ഷം രൂപയ്ക്ക് 2021 മോഡല്, 4x4 ആ ടോപ്പ് ഫുൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ താർ. എത്ര ഓട്ടം പോയത്? 33,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു 12 ലക്ഷം രൂപ കിട്ടും. കിട്ടും, തീർച്ചയായും കിട്ടും. നമ്മൾ ഇതിന് മുമ്പ് വണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 12 ലക്ഷത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കസ്റ്റമർ ആയിരുന്നു അവർക്ക്, അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്രിസ്റ്റയാണ്, KL 2 കൊല്ലം വണ്ടിയാണ്. കൊല്ലം വാഹനം പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല്, സെക്കൻഡ് ഓണർ, ഫുൾ ഓപ്ഷൻ Z 2.4 ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് ക്രിസ്റ്റൽ, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന Z ഓട്ടോമാറ്റിക്. 2.8 2020 വരെ 2.8 ഉണ്ടാവും. അതിനുശേഷം 2.4, കാരണം Euro 6 വന്ന സമയത്ത് 2.8 വരത്തില്ല. 2.4 വരുന്ന വണ്ടികൾ. ഏറ്റവും ടോപ്പ് വാഹനം, കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 32,000 കിലോമീറ്റർ. സ്പാർക്ലിംഗ് ബ്ലാക്ക് നിറ കളറാണ്. പിന്നെ ഡ്യുവൽ ടോൺ കളറാണ്. 2000 അതെ അതെ, കൺഫ്യൂഷൻ ആക്കുന്ന കളറാണ്. അതാണ് രണ്ടും കൂടെ സംഗരീന.
നമ്മൾ പ്രൈസ് വന്നിട്ട് 2,975,000 29,75,000 Z ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് വേരിയന്റ് 2021 ലേറ്റസ്റ്റ് മോഡൽ ടു ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. ഓക്കേ, അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ. കേരള വണ്ടി തന്നെയാണ്, റീവണ്ടി ചെയ്യുന്നില്ല. റീവണ്ടി ചെയ്യുന്നില്ല. പുതുതായിട്ട് കാണുന്നവരുണ്ടെ അറിയാൻ വേണ്ടി പറഞ്ഞു. അതെ അതെ, കേരള വണ്ടി, ആക്സിഡന്റ് വണ്ടിയില്ല, ഫ്ലഡ് വണ്ടിയില്ല, അതർ സ്റ്റേറ്റ് ഇല്ല, റീ ഇല്ല, ഒള്ളി കേരള വണ്ടി. അറിയുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം വാങ്ങിക്കുക, സമാധാനമുള്ള കച്ചവടം ചെയ്യുക, സമാധാനമില്ലാത്ത പരിപാടി വേണ്ട. പൈസ വേണ്ട, സമാധാനവും സന്തോഷവും സംതൃപ്തി വേണോ? ഏറ്റവും വലിയ സമ്പാദ്യം എന്താ മനുഷ്യന്റെ? സംതൃപ്തി കിട്ടിയാൽ തന്നെ സമാധാനം. അതെ, ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ സംതൃപ്തി എന്നാ. ഒരു 100 മാസം 1,000 ഒരു 1,000 രൂപ പണിയെടുത്ത് രാത്രി സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, അവനാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നെ. 100 കോടി ഉണ്ടായിട്ട് രാത്രി കടന്നുറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ലാത്തവൻ എന്ത് സമ്പന്നനാ? സമ്പന്നനല്ല അവൻ, ദരിദ്രനാ ശരിക്കും. അതെ, അതെ. വീണ്ടും ഹ്യുണ്ടായ് വണ്ടി എന്ന് വന്നു. കെ L 58 രജിസ്ട്രേഷൻ ഉള്ള ഹ്യുണ്ടായ് ക്രെറ്റയാണ്. KL 58 കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയാണ് ലൊക്കേഷൻ. 2020 മോഡല് ക്രെറ്റ ഡീസൽ മാനുവൽ S എന്ന് പറഞ്ഞ വേരിയന്റ്. സൺറൂഫ് വരില്ല, മുകളിലേക്ക് നോക്കണ്ട, അടിപൊളി കളർ ബ്ലാക്ക് ആക്കിയതാ. അതെ, കിലോമീറ്റർ ഓടിക്കുന്ന 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണറാണ്. മൈലേജ് മാനുവൽ അല്ല, എന്റെ അഭിപ്രായത്തിൽ 18 കൊള്ളു കിട്ടും. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഫിറ്റിംഗ്സുകളൊക്കെ ഉണ്ട്. ന്യൂ ഷേപ്പ് ക്രെറ്റ, അടിപൊളി വണ്ടി. 13,25,000 രൂപ കൊടുക്കാം. ന്യൂ ഷേപ്പ് ക്രെറ്റ 13.5 ലക്ഷം രൂപ. അതെ, 20 മോഡല്. നിലവിൽ വാറണ്ടി ഇല്ല. ഇല്ല, വാറണ്ടി വേണം നമുക്ക്, വേണം വാറണ്ടി വേണം നമുക്ക് കൊടുക്കാം. അതിൻ്റെ പൈസ കസ്റ്റമർ കൊടുക്കും നമ്മൾ, അല്ലെങ്കിൽ നമ്മളതിന് വിലയിൽ കൂട്ടി പറയേണ്ടി വരും. നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ല. വലിയ പൈസ ഒന്നും വരില്ല, 10,000 രൂപ വരുള്ളൂ. 10,000 11,000 രൂപ വരും വാറണ്ടി. ഒരു വർഷത്തേക്ക് എടുക്കാണ്. 2-3 കമ്പനികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അപ്രൂവ് ചെയ്തിരിക്കുക. നമ്മളെ ഏത് വണ്ടിക്ക് വേണമെങ്കിലും അപ്രൂവ് ഇൻസ്റ്റ് കൊടുക്കുക. ഇത് ഇൻഷുറൻസ് ആണ് സത്യത്തിൽ. ഈ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഷുറൻസ് ആണ്. എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ ഇറങ്ങത്തില്ല, ബാക്കി കംപ്ലീറ്റ് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഗുണം. നോക്കാം, താല്പര്യമുണ്ടോ എടുക്കാം. മാക്സിമം ലോണ് വരും ഒരു 12 ലക്ഷം രൂപ. ഒരു 1.25 ടൗൺ കണ്ടാൽ ഇറക്കാൻ പറ്റും. ട്രാക്ക് നല്ലതായിരിക്കണം. അതൊക്കെ നമ്മൾ പറയുന്നത് മാക്സിമാണ് പറയുന്നത് കിട്ടുന്ന ലോണ്. ഇപ്പോൾ ട്രാക്ക് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഉണ്ടാവും. അതെ അതെ. അടുത്തത് ഒരു ജീപ്പ് കോമ്പസ് ആണ്, ഫുൾ ബ്ലാക്ക് കളറാണ്. KL 58 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ. 2020 മോഡൽ ജീപ്പ് കോമ്പസിന്റെ നൈറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത് ഫുള്ള് നമ്മളെ ടാറ്റയില് ബ്ലാക്ക് അഡിഷൻ എന്ന് പറഞ്ഞ പോലെ, ഡാർക്ക് അഡിഷൻ എന്ന് പറഞ്ഞ പോലെ, ഇതിന്റെ വന്നിട്ട് നൈറ്റ് ഈഗിൾ എന്ന് പറഞ്ഞു. അതെ, ഫുള്ള് ഇന്റീരിയർ എക്സ്റ്റീരിയർ ബ്ലാക്ക് ആയിരിക്കും, സ്പോർട്ടി ടച്ച് ആയിരിക്കും. അതെ, ഇതിന് സൺറൂഫ് വരില്ല. സൺറൂഫ് ലിമിറ്റഡ് പ്ലസിലാണ് സൺറൂഫ് വരുന്നത്. 2020 മോഡല് സിംഗിൾ ഓണർ, വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 സർവീസ് കമ്പനി ചെയ്ത് പിന്നെ ഓടിയിട്ടില്ല. വണ്ടി വന്ന പടിയാണ്, വാട്ടർ സർവീസ് വരെ ചെയ്തിട്ടില്ല. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ, 12 മൈല് ഉണ്ടാവും. 10 കൂട്ടിക്കോളും. കമ്പനി പറയുന്നത് 14 ആണ്. എന്റെ അഭിപ്രായത്തിൽ 10 കിട്ടുള്ളൂ. കാരണം വെച്ചാൽ വണ്ടി ഹെവിയാണ്, വെയിറ്റ് ആണ്, അത്രയും സേഫ്റ്റി ഉള്ള വാഹനമാണ്. അതെ, സേഫ്റ്റി ഉള്ള വണ്ടിയാണ്, ജീപ്പല്ലേ, നല്ല പ്രീമിയം കാറ്റഗറി വാഹനമാണ്. അതെ, ഓക്കേ. ജീപ്പിന്റെ ഏറ്റവും ഒരു എന്താ പറയാ, ഇന്ത്യയിൽ ഇറക്കിയ ഒരു മോഡൽ ഇതാണ്. അതെ 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 അതെ. മെയിന് വേറെ കിട്ടില്ല പോലത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ. അപ്പൊ അത്രേ ഉള്ളൂ. പ്രൈസിങ് പ്രൈസ് വരുന്നത് 15,50,000 രൂപ. 15,00,000 സർവീസ് ഇപ്പം കമ്പനി ചെയ്തോളൂ, ഫുള്ളി കമ്പനി സർവീസ്. ഇനിയിപ്പം പെട്രോൾ അടിക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. വിഭാഗം നമ്മുടെ ആദ്യത്തെ സെഡാൻ വാഹനമാണ് ഹോണ്ടയുടെ സിറ്റി KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. 2018 മോഡല്. ഇതിന്റെ മോഡൽ മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത അത് കിലോമീറ്റർ വളരെ ലോ ആണ്. വെറും 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അഞ്ചല്ല, 6th വർഷമായി. വെറും 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. വി നിറ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്കിൽ
VX ഉണ്ടാവും, അതിന്റെ താഴെ അതെ പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വരും. അതെ അതെ, സൺറൂഫ് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. എല്ലാസ് വരുന്നുണ്ട്, ബാക്കി ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതെ, വെറും 9,000 kilometers മാത്രം ഓടിയിരിക്കുന്ന ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സിൽ വരുന്ന സിംഗിൾ ഓണർ KL11 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. നല്ലൊരു സെഡാൻ, ലോ കിലോമീറ്റർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടി. അങ്ങനെ നമ്മൾ വന്നിട്ട് 860,000 രൂപ വെറും 9,000 kilometers കൂടി വണ്ടി. വെറും 9,000 കൂടി വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. 2018 വി ഓട്ടോമാറ്റിക്. ഓക്കെ, നമുക്കൊരു 7.5 lakh വരെ എന്തായാലും ലോൺ കിട്ടും. 7 വരെ കിട്ടും, 7 വരെ നോക്കാം. ഓക്കെ, അപ്പോ മൈലേജ് എനിക്ക് തോന്നുന്നൊരു 12 അറൗണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ടാറ്റാ നെക്സോൺ ഫസ്റ്റ് ഷേപ്പ്, നെക്സോൺ KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ എന്ന വാഹനം. സിംഗിൾ ഓണർ വണ്ടി, പെട്രോളിൽ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. എക്സറ്റ് പ്ലസ് തന്നെ 2 RTL വരുന്നുണ്ട്, ടെർബോയിൽ വരുന്നുണ്ട്. RTL പിന്നെക്കാളും പവർ കൂടുതലും വലി കൂടുന്നതും മൈലേജ് കൂടിയ വണ്ടിയാണ് ടെർബോ. ഇത് ടെർബോ ആണ്, ടെർബോ എക്സറ്റ് പ്ലസ്. പെട്രോള് ഫുൾ ഓപ്ഷൻ മാനുവൽ, അതെ. ടെർബോ എന്ന് പറയുമ്പോൾ കുറച്ച് പവർ കൂടുന്നതുകൊണ്ട് തന്നെ മൈലേജ് കുറച്ച് ഷോർട്ട് ആവും. ടെർബോ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 6,75,000 എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ ചെറുവണ്ടികൾ ആഗ്രഹിച്ച് കണ്ടവരുണ്ടാവും, അവർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ചെറിയ വണ്ടികളുണ്ട്. എത്ര സ്റ്റോക്ക് ഉണ്ടാവും ഏകദേശം? ചെറിയ വണ്ടികൾ ഇപ്പോൾ നമുക്കൊരു 10 എണ്ണത്തിന് മുകളിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുക, നമ്മൾ കൂട്ടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. യൂസ്റ്റുകാരെന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ ഫസ്റ്റിൽ നിങ്ങൾ പ്രിഫർ ചെയ്യാം. അതെ, നിങ്ങളില്ലാതെ നമ്മളില്ല.